അഞ്ചു നേരത്തെ നിസ്കാരം. ആ നിസ്കാരം അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്, അത്ര സമ്മാനമാണ്, ഹദിയയാണ്. തിൽക ഖംസുൻ ബിഖംസീൻ, അഞ്ചു നിസ്കാരമാണ്, പക്ഷേ 50 നിസ്കാരത്തിന്റെ കൂലിയാണതിന്. അത് നിങ്ങൾ കൊണ്ടു നടക്കണേ. ബൈനനാ വ ബൈനൽ കുഫരി തർക്കുസ്സലാ, നമ്മളും അവിശ്വാസവും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം നിസ്കാരത്തിന്റെ വിഷയം മാത്രമാണ്. അവര് നിസ്കരിക്കൂല, നമ്മൾ നിസ്കരിക്കുന്നവരാണ്. നിസ്കാരം കൈവിടിയല്ലേ. മസ്ജിദ് തോ ബനാ ദീ ശബ്ബർ മേ ഈമാൻ കി ഹറാറത്ത് വാലോന്നെ മൻ അപ്നാ പുരാനാ പാപി ഹേ ബർസോ മേ നമാസീ ബന്ന സഖാ. മിഅ്റാജ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന്റെ വാർഷികമാണ്. മിഅ്റാജ് നിസ്കാരത്തിന്റെ സ്മരണയുടെ വാർഷികമാണ്. അഞ്ചു നേരം നിസ്കാരം എന്ന് അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജിംഗ് ആണ് നമ്മുടെ നിസ്കാരം. അള്ളാഹുമായുള്ള ഈ ബന്ധമില്ലെങ്കിൽ നമ്മളെ വിശാചക തട്ടിക്കൊണ്ടുപോകും. എന്ത് ജീവിതം, എന്ത് ആഹാരം, ഒന്നും ഉണ്ടാവില്ല. നമ്മളും അള്ളാഹു തമ്മിലുള്ള ഈ അഞ്ചു നേരത്തെ ബന്ധം, അത് നിർബന്ധമായ ബന്ധം. 50 കൊടുത്തത് അഞ്ചാക്കി ചുരുക്കിയത് എന്തുകൊണ്ട്? 50 ആദ്യം അള്ളാഹ് അറിയില്ലേ, അഞ്ചായി ചുരുങ്ങും. സയ്യിദന മുസ്ലിബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടും, മുസ്ലിബി ചോദിക്കും, എന്നൊക്കെ അള്ളാഹ് അറിയില്ലേ. പിന്നെ എന്തിനാ ആദ്യം തന്നെ 50 കൊടുത്തത്? ആദ്യം 5 കൊടുത്തുകൂടായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയോ? ഒന്ന് കൈപൊക്കിയാട്ടെ. എന്തേ 50 കൊടുത്ത് അഞ്ചാക്കിയത്? അള്ളാഹ് അറിയാലോ എന്താ സംഭവിക്കാൻ പോണത്. എന്തുകൊണ്ട് 50? പിന്നെ അഞ്ചാക്കി ചുരുക്കിയില്ലേ. അതിന് മഹാന്മാർ പറയുന്ന ഒരു വളരെ അമേസിംഗ് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒരു നിസ്കാരത്തിന് ഏകദേശം പൂർണ്ണമായും നമ്മൾ നിസ്കരിക്കാന്ന് സങ്കല്പിച്ചാൽ, അതായത് വാങ്ക് വിളിക്കുന്നു, അപ്പൊ നമ്മളെ പണിയൊക്കെ നിർത്തുന്നു, നമ്മൾ വധു കൊടുക്കുന്നു, കുളിക്കേണ്ട കുളിക്കുന്നു, വൃത്തിയാവുന്നു, പള്ളിയിലേക്ക് വരുന്നു, അതിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നു, ഇഖാമത്തിനെ കാത്തിരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞു, ദിക്ര ചൊല്ല് സുന്നത്ത് നിസ്കരിച്ച്, അങ്ങനെ ഒരു മനുഷ്യൻ ഒരു നിസ്കാരം പൂർണ്ണമായിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ 20 മിനിറ്റ് സമയം എടുക്കുന്നു. 20 മിനിറ്റ് ഒരു നിസ്കാരത്തിൽ. അപ്പൊ 50 വക്ത നിസ്കാരത്തിന് എത്ര സമയമാവും? എത്ര സമയം? 100 മിനിറ്റ് അല്ലേ? സോറി, 5 വക്തിന് 100 മിനിറ്റ് സമയം വേണം. 50 വക്താണെങ്കിൽ എത്ര വരും? എത്ര? 1000 മിനിറ്റ് സമയം വരും. ലത്തീഫ് ചെല്ലോട് കണക്ക് ഭയങ്കര ഫാസ്റ്റാണ്. 1000 മിനിറ്റ് വേണം 50 വക്ത നിസ്കരിക്കണമെങ്കിൽ. ഈ 1000 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? 16.7 മണിക്കൂറാണ്. 16.3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിശ്രമം ജനറലി 7 മണിക്കൂർ ഒരു മനുഷ്യന്റെ വിശ്രമം കഴിഞ്ഞാൽ, ഉറക്കം കഴിഞ്ഞാൽ എണീറ്റ് ബാക്കി മുഴുവൻ സമയം നിസ്കരിച്ചാലേ ഈ 50 വക്താവുള്ളൂ. എന്ന് പറഞ്ഞാൽ 5 വക്ത നിസ്കാരം 5 എന്ന് പറഞ്ഞ് നിങ്ങൾ അള്ളാഹ് അവിടെ പള്ളിയിലിട്ട് പോണ്ട, നിങ്ങൾ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും നിസ്കാരത്തിൽ എന്ന പോലെ നിങ്ങൾ നിൽക്കണം. അതിനാണ് 50 എന്ന് പറയാൻ കാരണം. പള്ളി കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ നല്ല കുട്ടിയാ, അങ്ങാടിയിലെത്തിയാൽ പിന്നെ കള്ളത്തരാ പറയാ, ഷോപ്പിലെത്തിയാൽ നുണയാ പറയുന്നത്, കച്ചവടത്തിനിറങ്ങുമ്പോൾ പച്ച കള്ളമാ പറയുന്നത്, പിന്നെ വഞ്ചനയാ. എന്തേ അവിടെ അല്ലല്ലോ, അങ്ങനെയാണോ? നിങ്ങൾ നിസ്കാരം 5 വക്ത് എന്ന് കരുതി ആ 5 സമയം മാത്രം വിചാരിക്കല്ലേ, ഉണർന്നിരിക്കുന്ന നിങ്ങളുടെ മുഴുവൻ സമയം നിങ്ങൾ അള്ളാഹുവിന്റെ ഹളറത്തിലാണ്. അങ്ങനത്തെ ഒരു ഹിക്മത്തിനാണ് അള്ളാഹു തആല 50 ആദ്യം കൊടുത്ത് പിന്നെ 5 ആക്കിയത് എന്നാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മുഴുവൻ നിസ്കാരത്തിൽ എന്ന പോലെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ്. സയ്യിദന മൂസാ നബി അലൈഹി സ്സലാമാണ് പുണ്യ നബി തങ്ങളോട് ആ ഒരു ചോദ്യം ചോദിച്ചത്. അവസാന മൂസാ നബി 5 ആക്കി ചുരുക്കി, 9 തവണ ബാക്ക് ആൻഡ് ഫോർത്ത് 9 തവണ യാത്ര ചെയ്തു. അപ്പോൾ മൂസാ നബി അലൈഹി സ്സലാം പറഞ്ഞു, നബി എത്രയായി? 5 ആയിട്ടുണ്ട് മൂസാ നബിയെ. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ കൗമിനോട് ഞാൻ 3 വക്ത നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ഓല കൊണ്ട് പറ്റിയിട്ടില്ല. ബനൂ ഇസ്രായേലുകൾ നമ്മൾ ചോദിച്ചു നോക്കി, അള്ളാഹ് ചെറിയൊരു ഡിസ്കൗണ്ടും കൂടെ തരികയാണെങ്കിലോ, ഒന്ന് ചുരുക്കി തരാൻ വേണ്ടി പറഞ്ഞേക്കി. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞ മറുപടിയാണ്, എനിക്ക് നാണം തോന്നുകയാണ് എന്റെ ഉമ്മത്തികൾക്ക് 5 വക്ത പോലും പറ്റൂല എന്ന് പറഞ്ഞാൽ മോശല്ലേ. എന്റെ ഉമ്മത്തികൾ അത്രയും പോരാത്തവരാണെന്ന് തോന്നൂലേ. ഞാൻ പറയില്ല, എന്റെ റബ്ബിനോടത് പറയാൻ എനിക്ക് നാണമാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കൂല. അതുകൊണ്ട് അവിടെ നിന്ന് പൊരുത്തപ്പെട്ടു പോരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.